നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ പല സ്ഥലത്തും അതേപോലെ തന്നെ കേരളത്തിലുമൊക്കെ ചില റെയ്ഡുകൾ നടക്കുന്നുണ്ട്. അത് ഇഡിയാണ് അത് ആ റെയ്ഡുകൾ നടത്തുന്നത്. ഇവിടെ തന്നെ കേരളത്തിൽ SDPIയുടെ ചില ഓഫീസുകളിൽ അവർ റെയ്ഡ് നടത്തുകയുണ്ടായി. റെയ്ഡ് നടത്താനുള്ള കാരണം വസ്ത്രവ്യാപാരത്തിൻ്റെ മറവിൽ, തുണിക്കച്ചവടത്തിൻ്റെ മറവിൽ വലിയ തോതിൽ കള്ളപ്പണം കടത്തി എന്നാണ്. ചില ഓഫീസുകളിൽ അവർ കയറി റെയ്ഡ് ചെയ്തു. ഇന്ത്യയിൽ ഏത് എവിടെയും കയറി റെയ്ഡ് ചെയ്യാൻ അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസി തന്നെയാണ് ഇഡി. ഈ മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ പേടിക്കണ്ടല്ലോ എന്നൊരു ചൊല്ലുണ്ടല്ലോ. എന്ന് പറഞ്ഞു കൊടുക്കുക, SDPIക്ക് പേടിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രതിഷേധവും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയിട്ട് വരുന്നത്? അവരുടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇഡിനെ പള്ളു പറയുകയാണ്, തെറി പറയുകയാണ്. അതും അള്ളാഹുവിൻ്റെ നാമത്തിൽ. അവിടെയും RSSനാണ് കിടക്കാൻ വരുന്നത്. എന്തായാലും നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ഞങ്ങളുടെ നേരെ വന്ന് ഈടിയുടെ മാനാത്തി പട്ടികളെ ഇതാ മൂവാറ്റുപുഴയുടെ മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. RSSന് പ്രധാനമന്ത്രി ഉണ്ടായേക്കാം, RSSന് ആഭ്യന്തരമന്ത്രി ഉണ്ടായേക്കാം, RSSന് സൈനിക തലവന്മാർ ഉണ്ടായേക്കാം. ഞങ്ങൾക്ക് സഹായമേവാമെന്ന് ഏറ്റിരിക്കുന്നത് ഏഴാകാശങ്ങൾക്ക് മുകളിൽ അരിശിന്റെ മുകളിൽ ഇരിക്കുന്ന സഹോദരന്മാരെ, അള്ളാഹ് നമ്മോടൊപ്പമുണ്ട്. നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ, നമ്മെ സഹായിക്കാൻ ഇപ്പം കണ്ടില്ലേ. ഇവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയോ? കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ചില പ്രത്യേക പോക്കറ്റുകളിൽ ഇവർക്ക് ആളെണ്ണം കുറച്ച് കൂടുതലായിരിക്കും മറ്റുള്ളവരെക്കാൾ. അപ്പോൾ അവിടെ കുറച്ച് തിണ്ണമെടുക്ക് സ്വന്തം ഏരിയയിൽ കാണിക്കുന്ന ചില ഈ സംഗതികളുണ്ടല്ലോ, ഈ ദാദാഗിരി അതുപോലെയൊക്കെ നടത്തി നടത്തി ശീലമായ അവർ വിചാരിക്കും ഇത്രയൊക്കെ മതി ഇന്ത്യയൊക്കെ വിറപ്പിക്കാമെന്ന് വിചാരിക്കും. ഈ ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് കിടന്നുകൊണ്ട് അങ്ങ് ഗോഗ വിളിയാണ്, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ കിടന്നുകൊണ്ട് ഇരവാദമാണ്. ഇതാണ് കാലാകാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഡി കയറി റെയ്ഡ് ചെയ്തിട്ടെ നിങ്ങളുടെ മടിയിൽ കനമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? ഇഡി കയറി റെയ്ഡ് ചെയ്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളോട് പറയാമല്ലോ, ദാ അവർ കയറി റെയ്ഡ് ചെയ്തു ഒന്നും കിട്ടിയില്ല, ഞങ്ങൾ ക്ലീൻ ആണെന്ന് പറയാമല്ലോ. പകരം ഈ എവിടെയോ ഇരിക്കുന്ന അള്ളാഹുവിനെയും കൂട്ടു പിടിച്ചുകൊണ്ട് ഇഡിയെ തെറി വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? പിന്നെ കേരളത്തിൽ വേറെയും ജനങ്ങളുണ്ട്, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നോർത്താൽ കൊള്ളാം. എപ്പോഴും ഈ തക്ബീർ വിളികളും അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുള്ള അഭ്യാസമൊന്നും എവിടെയും ചിലവാവണം എന്നില്ല. അതും ഓർത്താൽ നന്നായി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.